ഹേ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ബീഫ് കറീൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സമയം ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഒന്ന് ഞാൻ വീഡിയോ തന്നെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ടൗണിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ലഞ്ചും പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ടൗണിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ മേടിച്ചിട്ട് വരുമല്ലോ എന്നിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഒന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ലഞ്ച് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ലഞ്ചിന് വന്നിട്ട് വൈറ്റ് റൈസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മളിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് കറി വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊടുന്ന ഐറ്റംസൊക്കെ നമ്മൾ അതാത് ബോക്സിലിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സമാധാനത്തിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ കൊടുന്നതൊക്കെ അതാത് ബോട്ടിൽ നമ്മൾ ആക്കി വെക്കുകയാണ്. പൊടിയരി പിന്നെ പുളിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ ഓരോ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു ഓരോ ബോട്ടിലിൽ. ഇനി എല്ലാം നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോയും ഗ്രീൻ ചില്ലി കൊറിയൻഡർ യൂസ് ചെയ്തൊക്കെ നമ്മൾ പിന്നെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കല്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എടുത്ത് വെച്ചു. പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് പാല്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതാത് സ്ഥലത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കിനി ബീഫ് കറി വെക്കാനുണ്ട്. ബീഫ് നമ്മളിതാ കറി വെക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് നമ്മൾ കർമൂസ അല്ലെങ്കിൽ പപ്പാളി എന്നൊക്കെ പറയില്ല, അപ്പോൾ അത് നല്ല പൗത്തതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം ലഞ്ചിന് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും പിന്നെ നമ്മളെ പച്ചമുളകും അതിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് കറി ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പോലെ നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വെറൈറ്റി സ്റ്റൈലിലെ ബീഫ് കറിയാണ് കേട്ടോ ഒന്ന് ഞാൻ റെഡിയാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ വലിയ ജീരകം ഇട്ടുകൊടുക്കുക, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കുക, പിന്നെ തക്കാളി. നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ തക്കാളി എടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി, പിന്നെ ഒരു സ്പൂണ് നമ്മൾ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 spoon നമ്മൾ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം. പിന്നെ നമ്മൾ ലേശം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബീഫിനുള്ള മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി നമ്മൾ ബീഫ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബീഫ് ഒന്ന് കറി വെക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ നല്ലോണം ഒന്ന് ഹീറ്റായതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2-3 കരിവേപ്പിനെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറവായി വരുന്ന വരെ നമ്മളിതൊന്ന് ഫ്ലെയിം കുറച്ച് ലോയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് പച്ചമുളകും കൂടെ കീറിയതൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ഇട്ടുകൊടുത്ത ഉള്ളി നല്ലോണം ഒന്ന് വറവായി വരുന്ന സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടില്ല മസാലൻ്റെ ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്ന് കരിയാത്ത വിധം പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുകയുള്ളൂ, അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം നമ്മൾ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയം വരെ അത് നല്ലോണം ഒന്ന് അടി പിടിക്കാതെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ മസാല നല്ല വറവായിട്ട് കണ്ടില്ലേ, എണ്ണൊക്കെ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മളിവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലേ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ബീഫിലെല്ലാം മസാല നല്ലോണം ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് നമ്മളെ മല്ലിച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് എടുത്തിട്ട് ഇത് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് ഇട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ബീഫ് നല്ലോണം ഒന്ന് ഒരു 5-6 വിസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിസിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7 വിസിലിന് ശേഷം നമ്മളെ ബീഫ് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ബീഫ് വെന്ത ആ ഒരു ഇതിൽ തന്നെ നമ്മൾ വേഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ, കുക്കർ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ റെഡിയായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ഇതാ നമ്മളെ വൈറ്റ് റൈസും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുണ്ട്. പിന്നെ വൈകുന്നേരം എൻ്റെ ബ്രദർ വന്നിട്ട് കൂന്തൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓന് വന്നിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവന് കൂന്തൽ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, അതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാം. അന്നിപ്പോൾ ഇനി ബീഫൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് കൂന്തൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂന്തൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവന് കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇവിടെ വണ്ടിയിലൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ശരി, അത് എടുത്ത് വെക്കാമെന്ന് വെച്ചാൽ അത് നമ്മൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതും ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും കൊണ്ട് തന്നെ നമ്മൾ ഇതൊരു ബൗളിൽ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ചും ആണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഒരു ബൗളിലിട്ടിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. പാലുണ്ടായിരുന്നു. അപ്പോൾ പാലൊന്ന് തിളപ്പിച്ചേക്കാം, ബേബീസിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊന്ന് തിളപ്പിച്ചു വെച്ചു. അപ്പോൾ ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.